അങ്ങനെ ബ്രേക്കപ്പിനൊന്നുള്ള സമയം കിട്ടിയില്ല അല്ലേ, വേഗം പിടിച്ച് കെട്ടിച്ചല്ലേ. അതിനു മുന്നേ എനിക്കൊരു ജീവിതം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നോ? പിന്നെ എന്നെ കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ തോന്നുന്നുണ്ട്? അതാണ് ഞാൻ വിചാരിച്ച ചെറിയ പ്രായത്തില് എട്ടുമുട്ട തിരിയാത്ത പ്രായത്തിൽ വീട്ടുകാരി 27 വയസ്സിലാണ് ഞാൻ കല്യാണം. അത് അത്ര ചെറിയ പ്രായമൊന്നും അല്ല. ആ 27 വർഷം കൊണ്ട് കാണിക്കാവുന്നതിന്റെ മാക്സിമം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓ, അതിന്റെ അർത്ഥം എന്താ ചേട്ടാ? ഇപ്പൊ നമ്മൾ ഒരു ഉടായ്പ കാണിക്കാറില്ല, നമ്മൾ കയ്യും കെട്ടിയിരിക്കുകയാണെന്നാണോ? ഉടായ്പകള് എണ്ണം കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കോട്ടയത്തെ എല്ലാ ശിലാകുംഭത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് ഗേറ്റിന്റെ മോഡലൊക്കെ കയറി ആരാധകരോട് കൈ വിസ്മയൊക്കെ ഉണ്ടല്ലോ, എന്തായിരുന്നു സംഭവം? അതും എനിക്ക് തോന്നുന്നത് കെട്ടികളാണ് എന്റെ മാലാക ഷൂട്ട് ചെയ്തത് അവിടെ തന്നെയായിരുന്നു. അപ്പൊ ആ സിനിമയുടെ വിജയത്തിന് ശേഷം അവിടുത്തെ ആളുകൾക്ക് എന്നോട് അന്നേരം ആ സിനിമയും അവിടുത്തെ ആളുകളുമായിട്ട് ഒരുപാട് ഇടപഴകി. ഏകദേശം ഒരു 65 ദിവസത്തോളം അവിടെ തന്നെ ഷൂട്ട് ചെയ്തതാണ്. അപ്പൊ ആ ലൊക്കേഷനിലേക്ക് വീണ്ടും തിരിച്ചു പോയപ്പോ അവർക്കുണ്ടായ ഒരു സന്തോഷമായിരുന്നു. കടുവാച്ചാക്കോ ഡൽഹിക്ക് പോയോ എന്ന മീൻസ് ആൻസിക്ക് ഒരു മെസ്സേജ് അയച്ചില്ലേ? അതുപോലെ ഭാര്യയുടെ അച്ഛനെ കുറിച്ച് ഭാര്യക്ക് അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ? ഞാന് ഭാര്യയുടെ ഫാദർ, എന്റെ പപ്പ ഖത്തറിലാണ്. അപ്പം അദ്ദേഹം പോകുമ്പോ ഞാൻ ചോദിക്കാറുണ്ട്, കാര്യം തിരിച്ചു വരുമ്പോ എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് ഉണ്ട്. എപ്പോഴൊക്കെ പോകുമ്പോഴും ഞാൻ അന്വേഷിക്കാം. ഈ ആൻസിയും വിനീതും ഒക്കെ മാറ്റി നിർത്തിയാൽ സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രണയമില്ലേ? അപ്പൊ പ്രണയത്തിന്റെ പിന്നെ പ്രോഗ്രസ്സുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഇപ്പൊ ജീവിതത്തിൽ സംഭവിച്ചോണ്ടിരിക്കുന്നത്? പ്രണയം പ്രോഗ്രസ് ആവും. പ്രണയം ഏത് രീതിയിൽ, രണ്ട് രീതിയിൽ വേണേലും പ്രോഗ്രസ് ആവാം, ഏതെങ്കിലും ഒക്കെ രീതിയിൽ പോകുന്നുണ്ടാവും. ഒരു ശുഭവാർത്ത ഉടനെ പ്രതീക്ഷിച്ചിരിക്കുക. അങ്ങനെ ഉണ്ടോ? ശുഭം നിറഞ്ഞിങ്ങനെ ഇരിക്കുക. ശുഭം എന്താ ശിവിക? എന്തിനും ഒന്ന് പറയാൻ പറ, ഒരു കുട്ടി ഒന്നും വിട്ടു പറയുന്നില്ല. ഇങ്ങനെ ക്ലൂ ഇട്ട് കൊടുത്തിട്ടല്ലേ നമുക്ക് ക്ലൈമാക്സ് കാണണ്ടത്. ഞാന് കണ്ടു ഈ DQ-നെ വരെ എൻസൈക്ലോപീഡിയ ഓഫ് കാർസ് എന്നാണല്ലേ വിളിക്കുന്നത്. DQ പറഞ്ഞു തന്നിട്ടുള്ള ഒരു അഡ്വൈസ് എന്താ? അല്ല, ഞങ്ങള് തമ്മിലുള്ള ഏറ്റവും എപ്പോഴും ഉണ്ടാകുന്ന ഡിസ്കഷൻസ് അതാണ്. കാറുകളെ പറ്റിട്ടാണ് നമ്മൾ സംസാരിക്കുക. നമുക്കൊരു കോമൺ ഇൻട്രസ്റ്റ് ടോപ്പിക്കും അത് തന്നെയാണ്. അപ്പം അങ്ങനെ വരുമ്പോ എനിക്ക് തോന്നുന്നത് എന്നേക്കാൾ കൂടുതൽ ചെറുപ്പം മുതലേ കാറുകൾ കാണുകയും അത് ഉപയോഗിക്കുകയും പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് പല പല കാറുകൾ ഓടിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ദുൽഖർ. അപ്പൊ ദുൽഖറിന്റെ അടുത്ത് എനിക്ക് പെട്ടെന്നൊരു സംശയം വന്ന, പ്രത്യേകിച്ച് വണ്ടികളെ പറ്റി പാർട്സിനെ പറ്റിട്ടൊക്കെ ഉണ്ട്. അതും നമ്മൾ സംസാരിച്ച് തുടങ്ങിയാൽ എത്തുന്ന ടോപ്പിക് അതിലേക്കാണ്. അത് നമുക്കൊരു ഫ്രണ്ട് സർക്കിൾ തന്നെയുണ്ട്, അതിൽ മാത്രം സംസാരിക്കുന്ന കുറെ പേരുണ്ട്. ഒരു ഒരു അവാർഡ് ഷോയ്ക്ക് പോയിട്ട് ഒരു ഫോട്ടോ ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അത് കണ്ടിട്ട് സമയം എന്റെ അടുത്ത് ചോദിച്ചു, ഏത് കാറിനെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഭയങ്കര കറക്റ്റ് വരുന്നത്. ഞങ്ങൾ ഒരു കാറിനെ പറ്റി തന്നെ ഡിസ്കസ് ചെയ്തോണ്ടിരുന്നു. കർണൻ ഇറങ്ങി ധനുഷിന്റെ ഒക്കെ കൂടെ അഭിനയിച്ച ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ധനുഷ് പറഞ്ഞു തന്നൊരു അഡ്വൈസ് ഉണ്ടോ? അങ്ങനെ ഒരു അഡ്വൈസ് പുള്ളി പറഞ്ഞു തന്നിട്ടില്ല. ബട്ട് യാ, ഇറ്റ് വാസ് ഗ്രേറ്റ്. കാരണം വലിയൊരു ആക്ടറിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ അയാളുടെ മാനറിസംസും അയാൾ ചെയ്യുന്ന പ്രോസസ്സും കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ കർണൻ ഒരുപാട് നാളെടുത്ത് ഷൂട്ട് ചെയ്തു. എനിക്കൊന്നും ഒരു വർഷത്തോളം, കാരണം കോവിഡും പലതും വന്നിട്ട് നിന്ന് 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 ഷൂട്ട് ചെയ്തുകൊണ്ട് ഒരു വർഷം ആ സിനിമയിൽ തന്നെ ആയിരുന്നു ഇൻവെസ്റ്റഡ്. ഇറ്റ് വാസ് നൈസ്. നമുക്ക് എല്ലാവർക്കും ഒരു ഫ്രണ്ട് ഉണ്ടാവും, ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് ആക്ട് ചെയ്യും, പക്ഷെ ലോകത്തുള്ള എല്ലാ ഡേർട്ടി ജോക്സും മനസ്സിലാക്കും. ചാക്കോസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയല്ലേ ചാക്കോച്ചൻ? നമ്മുടെ നമുക്ക് നമ്മുടെ സ്കൂളിലൊരു ഫേവറേറ്റ് സീനിയർ ഉണ്ടാവും, നമുക്ക് ഭയങ്കര ഫ്രീഡം ഉള്ള ഒരു സീനിയർ. അതാണ് ശരിക്കും ഞാൻ ചാക്കോച്ചനെ സീനിയർ എന്നാണ് വിളിക്കുന്നത്.